ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാനിതൊരു ഇപ്പോൾ ഷൂട്ടിങ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞതിഥി വന്നിട്ടുണ്ട്, ഒരു കുഞ്ഞ് വാവ് വന്നിട്ടുണ്ട്. അപ്പോൾ സമയമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അത് ആ കുഞ്ഞതിഥി വന്ന ഒരു സന്തോഷത്തിലും നമുക്കിന്നൊരു മധുരം തന്നെ ആയിക്കോട്ടെ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിലോട്ട് പോവാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇത് കിച്ചണിലേക്ക് പോവാം. ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കുന്നതിന്. ഇതിനിതാ ഈ സൗന്ദരി എന്ന് പറയുന്ന ഈ ഒരു പാക്കറ്റ് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ചെറുതും വലുതും ഉണ്ട്. ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിരാൻ വെക്കണം. രാത്രി മുഴുവനോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും ഇതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. വെള്ളം ഇത് കുതിരാൻ ആവശ്യമായ വെള്ളം മാത്രം വെച്ചാൽ മതി. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് പിറ്റേ ദിവസം അത് വേവിച്ചെടുക്കണം. വെറും വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്തതാണ് ഈ ഇത് ഇത് വേവിച്ചെടുത്തതാണ് വെള്ളത്തിൽ തന്നെ വേവിച്ചെടുത്തതാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. വെള്ളം നിങ്ങൾക്ക് കുറച്ചുകൂടി ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം. ഞാനിത് കുറച്ച് കട്ടിയാക്കി എടുത്തതാണ്. കാരണം പാൽ ഇതിൽ ചേരുന്നതുകൊണ്ട് കുറച്ച് കട്ടിയാക്കി എടുത്തതാണ്. പിന്നെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതിവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ട ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രൂട്ട്സുകൾ, ഇത് മാങ്ങയാണ്, പഞ്ചസാര ചേർത്ത് വെച്ചതാണ്. കുറച്ച് മാങ്ങ, ഒന്നോ രണ്ടോ മാങ്ങ നിങ്ങൾക്ക് എത്ര ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം, എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇത് വാട്ടർ മെലൺ ആണ്, പൈനാപ്പിളാണ് ചെറുതായി അരിഞ്ഞു വെച്ചത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്, ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ ചേർക്കാം. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിസ്ത ബദാം ഇതെല്ലാം കുറച്ച് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ചെറി ടൂട്ടി ഫ്രൂട്ടി എല്ലാം. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് മിൽക്ക് മെയ്ഡാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പാലാണ്. പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് അത് കട്ടിയായിട്ട് എത്ര നമുക്ക് ഫ്രൂട്ട് സാലഡിന് കട്ടി വേണം ആ വിധത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഇനി ഒന്ന് മിക്സ് ചെയ്യാം. അതിനി മിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇതിവിടെ എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുന്തിരി ബ്ലാക്കും ഗ്രീനും ഉണ്ട്. ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ പപ്പായ, വീട്ടിൽ പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ നല്ലോണം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി രണ്ട് മൂന്ന് വെള്ളത്തിലൊക്കെ കഴുകി കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം മാത്രം എടുക്കാൻ പാടുള്ളൂ, അതറിയാലോ. പിന്നെ ഇനി വേണ്ടത് നമുക്ക് ഇതാ കസ്കസ്. ഇത് ഞാൻ കസ്കസ് കുതിർത്ത് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പാലൊന്നും അധികം ആവശ്യമായിട്ട് വന്നിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ലൂസാക്കിയിട്ട് വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാരണം പഞ്ചസാര കലിഞ്ഞ് വന്നപ്പം തന്നെ ഇത് നല്ല ലൂസായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാല് അങ്ങനെ ലൂസ് പാലല്ല, പാല് അടുപ്പത്ത് വെച്ച് അര ലിറ്റർ ഒരു കാൽ ലിറ്റർ ആക്കി എടുക്കുന്ന ആ പരുവത്തിൽ എടുക്കണം. ആക്കിയതിന് ശേഷം ഇതിലൊഴിക്കാവുള്ളൂ, അല്ലാതെ തിളപ്പിച്ച് പാൽ ഒഴിക്കരുത്. പാലിനെ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറുക്കിയെടുക്കണം. അത് നല്ല കട്ടി, ഒരു മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ പരുവായി വരുന്ന കട്ടിയാവുന്ന സമയത്തുള്ള അങ്ങനെയായിട്ട് എടുക്കണം. ഇത് ഞാൻ കുറച്ച് കുറുക്കിയ പാലാണ്, ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ചൊഴിക്കുന്നേ ഉള്ളൂ. ഒരുപാട് ലൂസായി പോയാൽ കുടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. ഇനി ഞാനിത് ഇട്ട ചൗവരിക്ക് പകരം നിങ്ങൾക്ക് ഓട്സ് ആണ് വേണ്ടതെങ്കിൽ ഓട്സ് ഇതേപോലെ ചൗവരിയെ പോലെ തന്നെ ഓട്സ് വെള്ളത്തെ കുതിർത്തൊന്നും വെക്കണ്ട, പക്ഷേ പാലിൽ വേവിച്ചെടുത്തിട്ട് അങ്ങനെയും ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇനി ഉറുമാമ്പഴം ചേർത്തിട്ടില്ല, അത് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല ഉറുമാമ്പഴം. കാരണം
ചിലപ്പോൾ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുമ്പോൾ ഒരു കയ്പ്പ് രസം വന്നാലോ എന്ന് വിചാരിച്ച് ഇപ്പം ചേർക്കുന്നില്ല, അത് പിന്നെ ചേർക്കുള്ളൂ. അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ സാലഡ്, ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വാനില എസൻസ് ഇഷ്ടമാണെങ്കിൽ ഇതിൽ വാനില എസൻസ് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മധുരം മതിയോ ഒന്ന് നോക്കണം, മധുരം പോരെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം കുറച്ച് ചേർക്കട്ടെ. എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റിയാണ്. എല്ലാ ഫ്രൂട്ട്സും ചെറുതായി കട്ട് ചെയ്ത് കഴിക്കുന്നതിലും സുഖം. ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ തണുത്തതെടുത്ത് കഴിക്കാൻ നല്ല രസമാണ്. ഉണ്ടാക്കി നോക്കണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.